നമസ്തേ. ഇന്ന് കർക്കിടകം അഞ്ചാം ദിവസമാണ്. ഇന്നലെ നമ്മൾ ശ്രീരാമചന്ദ്രൻ വിവാഹശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതുവരെയുള്ള ഭാഗമാണ് കേട്ടത്. ശ്രീരാമൻ സീതയോടൊപ്പം അയോധ്യയിൽ താമസിച്ചു. അയോധ്യയിലെ ജനങ്ങൾ ശ്രീരാമനെ സ്നേഹിച്ചു. കാരണം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ശ്രീരാമചന്ദ്രൻ പങ്കുചേർന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊപ്പം അന്തപുരത്തിലിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനെ കാണാനായി നാരദ മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹം ശ്രീരാമനോട് പറഞ്ഞു, രാമ, ബ്രഹ്മദേവൻ പറഞ്ഞയച്ചതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങയോട് അറിയിക്കുന്നു. രഘുശ്രേഷ്ഠനായ രാമ അവിടുന്ന് രാവണ വധത്തിനു വേണ്ടിയാണല്ലോ അവതരിച്ചിരിക്കുന്നത്. താമസിയാതെ അച്ഛൻ അങ്ങയെ രാജാവാക്കി അഭിഷേകം ചെയ്യും. രാജ്യഭരണത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ രാവണനെ കൊല്ലാൻ സാധിക്കുകയില്ല. രാവണാദി ദുഷ്ടന്മാരെ സംഹരിച്ച് ഭൂമിയുടെ ഭാരം തീർത്തു തരാമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തതല്ലേ? അവിടുന്ന് സത്യസന്ധനാണല്ലോ, ആ പ്രതിജ്ഞ സത്യമാക്കി തീർത്താലും. ഇതാണ് ബ്രഹ്മദേവന്റെ സന്ദേശം. രാമൻ മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു, നാരദ, എനിക്കറിയാത്തതൊന്നും ലോകത്തിലില്ല. മുൻപ് പ്രതിജ്ഞ ചെയ്തത് ഞാൻ സത്യമാക്കി തീർക്കുന്നുണ്ട്. അതിൽ സംശയം വേണ്ട. കാലം കൊണ്ട് അവരുടെ പ്രാരബ്ധം ക്ഷയിക്കുന്നതിനനുസരിച്ച് ക്രമേണ രാക്ഷസന്മാരെ എല്ലാം കൊന്ന് ഞാൻ ഭൂമിയുടെ ഭാരം തീർത്തു തരാം. രാവണവധത്തിനായി ഞാൻ നാളെ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. 14 കൊല്ലക്കാലം മുനിവൃത്തിയോടെ ഞാൻ കാട്ടിൽ താമസിക്കും. സീതയെ നിമിത്തമാക്കിക്കൊണ്ട് രാവണനെയും പരിവാരങ്ങളെയും രാക്ഷസ സൈന്യത്തെയും സംഹരിക്കുന്നുണ്ട്. ഇങ്ങനെ രാമൻ അരുൾ ചെയ്തപ്പോൾ നാരദ മഹർഷിക്ക് വളരെയധികം സന്തോഷമായി. 3 പ്രദക്ഷിണം വെച്ച് രാമന്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രീരാമന്റെ അനുവാദത്തോടെ മഹർഷി ദേവലോകത്തേക്ക് പോകുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ശ്രീരാമചന്ദ്രൻ ജനങ്ങളുടെ മനസ്സിൽ കണ്ണിലുണ്ണിയായി മാറിയതറിഞ്ഞ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ പട്ടാഭിഷേകം ചെയ്ത് രാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ദശരഥ മഹാരാജാവ് ഗുരുവായ വസിഷ്ഠ മുനിയെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഗുരു, എല്ലാവരും രാമനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും എന്റെ മൂത്ത പുത്രനുമായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വയസ്സായല്ലോ. ഭരതൻ ശത്രുഘ്നൻ ഒന്നിച്ച് കേകയ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്. നാളെ തന്നെ രാമനെ പട്ടാഭിഷേകം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങ് അതിന് അനുവദിക്കണം. അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും ഒരുക്കണം. അങ്ങ് തന്നെ ചെന്ന് രാമനെ വിവരം അറിയിക്കണം. രാജ്യത്തിലെല്ലായിടത്തും കൊടിക്കൂറുകൾ പറപ്പിക്കണം. മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ച തോരണങ്ങൾ നാട്ടിപ്പിക്കണം. ഇങ്ങനെ മുനിയോട് പറഞ്ഞ ശേഷം ദശരഥൻ മന്ത്രിയായ സുമന്ത്രനെ വിളിച്ചു പറഞ്ഞു, വസിഷ്ഠ മഹർഷി എന്തെല്ലാം ആജ്ഞാപിക്കുന്നുവോ അതനുസരിച്ച് എല്ലാം ചെയ്യണം. നാളെ ഞാൻ രാമനെ യുവരാജാവായി വാഴിക്കുകയും പോവുകയാണ്. നാളെ പ്രഭാതത്തിൽ കൊട്ടാരവാതിൽക്കൽ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിമാരായ 16 കന്യകമാർ അഷ്ടമംഗല്യവും എടുത്തുകൊണ്ട് നിൽക്കണം. ഐരാവത കുലത്തിൽ ജനിച്ച ആനയെ അലങ്കരിച്ച് തയ്യാറാക്കി നിർത്തണം. എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും അഭിഷേകത്തിന് സ്വർണക്കുടങ്ങളിൽ ജലം കൊണ്ടുവരണം. പുതിയ 3 പുലിത്തോലുകൾ കരുതി വെക്കണം. രത്നങ്ങൾ പതിച്ച കാലോടുകൂടിയതും മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചതുമായ വെൺപൊറ്റക്കുട തയ്യാറാക്കണം. രാമനെ അലങ്കരിക്കാൻ ദിവ്യങ്ങളായ മാലകളും രത്നാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധാരാളം കരുതണം. മഹർഷിമാർ കയ്യിൽ ദർഭപ്പുല്ല് ധരിച്ച് അഭിഷേകത്തിന് തയ്യാറായി നിൽക്കണം. നർത്തകികൾ, പാട്ടുകാർ, വാദ്യക്കാർ മുതലായവർ അഭിഷേക സമയത്ത് നൃത്തം ചെയ്യുകയും പാടുകയും വാദ്യങ്ങൾ മുഴക്കുകയും വേണം. ആന, കുതിര, തേർ, കാലാൾ എന്നീ ചതുരംഗ സൈന്യങ്ങൾ ആയുധങ്ങൾ ധരിച്ച് അരമനയുടെ മുന്നിൽ നിൽക്കണം. അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും
പ്രത്യേക പൂജയും നിവേദ്യവും വഴിപാടുകളും ഏർപ്പാട് ചെയ്യണം. സാമന്ത രാജാക്കന്മാരെല്ലാം കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിച്ചേരാൻ നിർദ്ദേശിക്കണം. ഇങ്ങനെ സുമന്ത്രനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ശേഷം വസിഷ്ഠ മഹർഷി തേരിൽ കയറി ശ്രീരാമന്റെ അന്തപുരത്തിലേക്ക് പുറപ്പെട്ടു.